പയ്യാമ്പലത്ത് സൗകര്യങ്ങളില്ലാത്ത ഒരു പശ്ചാത്തലമാണ്. അതുകൊണ്ട് പി ബി മെമ്പർമാരും സി സി മെമ്പർമാരും അവിടെ മുമ്പ് തന്നെ എത്തപ്പെട്ട ആളുകൾക്ക് അവിടെ നിന്ന് ഒഴിപ്പിക്കാനാവാത്ത കൊണ്ട് അവരും മാത്രമേ പ്രവേശിപ്പിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. ആ ചുരുക്കം ആളുകൾ മാത്രം റോഡ് അവസാനിക്കുന്ന സ്ഥലത്ത് നിന്ന് സഖാവ് കോടിയേരിയുടെ ശവമഞ്ചം, സി പി ഐ എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സഖാവ് യെച്ചൂരിയും, അതുപോലെ തന്നെ പ്രകാശ് കാരാട്ട് ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചിതയിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. എസ് ആർ പി ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടി നേതാക്കളും ചേർന്നു. പിന്നീട് സംസ്കാര ചടങ്ങ് ആരംഭിച്ചതോടുകൂടി വലിയ ഒരു ജനാവലി പയ്യാമ്പലം കടപ്പുറത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ തയ്യാറാക്കിയ അനുശോചന യോഗത്തിലും പങ്കെടുക്കുകയുണ്ടായി. അവിടെയും നല്ല നിലയിലുള്ള അച്ചടക്കമാണ് ജനങ്ങൾ പുലർത്തിയത്. ആദ്യം തന്നെ പ്രസംഗിക്കുന്നതിന് വേണ്ടി അനുസ്മരണ പ്രഭാഷണം നടത്താൻ സഖാവ് പിണറായിയെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചപ്പോൾ അവർ തമ്മിലുള്ള ഒരു പരസ്പര ബന്ധം അരനൂറ്റാണ്ടിലധിക കാലം നീണ്ടു നിൽക്കുന്ന ഒന്നാണ്. സ്വാഭാവികമായിട്ടും ആശയപരവും രാഷ്ട്രീയവുമായ ഐക്യത്തോടൊപ്പം വ്യക്തിപരവും കുടുംബപരവുമായ സുദീർഘകാലത്തെ ബന്ധവും എല്ലാം മനസ്സിനെ നല്ല രീതിയിൽ സ്വാധീനിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി സംസാരം തുടങ്ങിയത് തന്നെ. എവിടെയാണ് തുടങ്ങേണ്ടത്, എങ്ങനെയാണ് അവസാനിപ്പിക്കുക എന്നുള്ളതിനെപ്പറ്റി എനിക്കിപ്പോഴും ഒരു വ്യക്തതയില്ല എന്നാണ് ആദ്യത്തെ സെൻറ്റൻസ്. അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ചികിത്സിച്ച ഡോക്ടർമാർക്കും ആശുപത്രിക്കുമെല്ലാം പൊതുവായിട്ട് നന്ദി രേഖപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷമുള്ള സഖാവ് കോടിയേരിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പരാമർശം നടത്തുന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ ഒന്നും പറയാനാവാതെ സഖാവ് പിണറായി പിൻവാങ്ങി കസേലിരുന്ന ഒരു ഘട്ടം ലോകത്തെമ്പാടും ആ ശവസംസ്കാര ചടങ്ങ് കണ്ടുകൊണ്ടിരുന്ന ഓരോരുത്തരും. സത്യം പറഞ്ഞാൽ പ്രയാസമടക്കാനാവാത്ത നിലയിലുള്ള ഒരു സാഹചര്യത്തിലെത്തി എന്നുള്ളതാണ് സത്യം. ഇങ്ങനെയുള്ള ഒരു ഘട്ടം കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സാധാരണ പച്ചയായ മനുഷ്യൻ്റെ ജീവിത സന്ധിയിലുണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള വികാരങ്ങളും വിചാരങ്ങളും എല്ലാം ഉള്ളവർ തന്നെയാണ് എന്ന് ലോകത്തിലെമ്പാടുമുള്ള മലയാളികൾക്ക് സഖാവ് പിണറായിയുടെ ആ സമീപനത്തോടെ വ്യക്തമായി. എനിക്ക് ഓർമ്മയുണ്ട്, സഖാവ് കേളുവട്ടൻ മരിച്ചപ്പോൾ സഖാവ് ഇ കെ നായനാർ ഒരക്ഷരം പോലും പറയാനാവാതെ പൊട്ടിക്കരഞ്ഞ് കസേരയിലേക്ക് വന്നിരുന്ന കാര്യം. കാരണം വളരെ ചെറുതായിരിക്കുന്ന ഘട്ടം മുതൽ കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ്
ഭവനായനായരുടെ പ്രവർത്തന കേന്ദ്രം എന്ന നിലയിൽ ഉണ്ടായിരുന്നത്. അന്നു മുതൽ സന്തത സഹചാരിയായി ഉള്ള കേളുവട്ടൻ്റെ വേർപാട് എങ്ങനെയാണ് ഒരു മാർസിസ്റ്റിനെ വൈകാരികമായി സ്വാധീനിക്കുന്നത് എന്ന് അന്ന് കണ്ടതാണ്. പിന്നീട് ചില വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നു. ആ വിമർശനത്തിനൊന്നും ഒരു അടിസ്ഥാനമില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ വികാരം വെച്ചുകൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റിന് സാധാരണ പച്ചയായ മനുഷ്യൻ്റെ വൈകാരിക രീതിയല്ല ഉള്ളത് എന്ന ഏതോ തെറ്റായ ഒരു സമീപനത്തെ പിൻപറ്റുന്ന വിമർശനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷവും ഞാൻ തന്നെ നേരിട്ട് കണ്ടതാണ്. കെ പി ആർ ഗോപാലൻ മരിച്ചപ്പോൾ ഇതേപോലെ തന്നെ സഹാവു നായനാർക്ക് വാക്കുകളില്ലാതെ ഉരുമ്മിക്കൊണ്ട് സ്വന്തം കസേരയിലേക്ക് വന്നിരിക്കേണ്ടുന്ന ചിത്രം. ഞാനന്ന് ആ യോഗത്തിൽ, ഇപ്പോൾ ഇവിടെ സഹകൂടിയരുടെ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ സഖാവ് പിണറായിയുടെ ഈ ഒരവസ്ഥ നമ്മളൊരിക്കലും കേരളം കണ്ടതല്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത് നായനാരുമായിട്ടുള്ള ഈ സൗഹൃദത്തിൻ്റെ ഭാഗമായി ഉണ്ടായ ഞാൻ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് പതിറ്റാണ്ടുകൾ ബന്ധപ്പെട്ട് കൂട്ടായി പ്രവർത്തിക്കുകയും ആശയങ്ങൾ കൊണ്ട് പരസ്പരം ബന്ധിപ്പിക്കുകയും ഒക്കെ ചെയ്ത സഖാക്കളെ പറ്റി പറയുമ്പോൾ ചരിത്രത്തിൽ നമുക്ക് മാർസിനെയും എംഗൽസിനെയും അവർ തമ്മിലുള്ള പരസ്പര ബന്ധത്തെയും സംബന്ധിച്ച് നല്ല ധാരണയുള്ളതാണ്. സഖാക്കൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തിൻ്റെ ഒരു മാതൃക അതാണ് ഇവരെല്ലാം പ്രകടിപ്പിച്ചത്, നമ്മളെല്ലാം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വ്യക്തിപരമായിട്ട് 19 വർഷക്കാലം തന്നെ ഏതാണ്ട് ഞങ്ങളെല്ലാം ഒപ്പം പ്രവർത്തിച്ച അനുഭവങ്ങളുള്ളവരാണ്. ആശയപരമായും രാഷ്ട്രീയമായും പ്രത്യശാസ്ത്രപരമായിട്ടുമെല്ലാം പാർട്ടിക്കകത്തും പുറത്തും നടന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളുടെയും ഒപ്പം 19 വർഷക്കാലമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ കഴിഞ്ഞ സഖാക്കൾ എന്ന രീതിയിലുള്ള പരസ്പര ബന്ധം, ആ പരസ്പര ബന്ധം തീർത്ത ഒരു സൗഹൃദം, കോംറേഡ്ഷിപ്പ് എത്രത്തോളം ആഴത്തിലാണ് എന്നത് സഖാവ് കോടിയേരിയുടെ മരണ സന്ദർഭത്തിൽ ഞങ്ങളെല്ലാം അനുഭവിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വികാരം തന്നെയായിരുന്നു. 20-ാമത്തെ വയസ്സിൽ കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന എന്ന് ഞാൻ പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി കേരളത്തിലുടനീളം പ്രവർത്തന മേഖലയുള്ള സന്ദർഭത്തിൽ കേന്ദ്രീകരിച്ച ഒരു സ്ഥലം തിരുവനന്തപുരം തന്നെയാണ്. ഇപ്പോൾ കേരളത്തിലെ സംഘടനാ രാഷ്ട്രീയ മേഖലയിൽ കഴിഞ്ഞ 50 വർഷക്കാലം പൂർണ്ണമായിട്ട് നിലകൊണ്ട ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് നമുക്ക് കോടിയേരിയുടെ നിര്യാണത്തോടെ നഷ്ടമായത്. കോടിയേരിയുടെ ജീവിതം തുറന്നു വെക്കപ്പെട്ട പുസ്തകം പോലെ എല്ലാവർക്കും വായിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. വളരെ ചെറുപ്പത്തിലെ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ, പിന്നീട് യുവജന പ്രസ്ഥാനത്തിലൂടെ, അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ താഴെ തരം മുതലുള്ള സംഘടനാ ഘടകങ്ങൾ കൈകാര്യം ചെയ്ത് തലശ്ശേരിയുടെയും തുടർന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെയും സെക്രട്ടറിയായി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി,
സംസ്ഥാന സെക്രട്ടറിയായി, പി ബി അംഗമായി, ഇതിനിടയിൽ ഏറ്റവും പ്രശസ്തമായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു രംഗം തന്നെയാണ് തനിക്ക് ഭരണ മേഖല എന്ന് തെളിയിച്ച് അസംബ്ലിയിൽ അംഗമെന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും, മന്ത്രിയാവുമ്പോൾ പുതിയ തലങ്ങളിലേക്ക് എങ്ങനെ പ്രത്യേകിച്ച് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെ മാറ്റി തീർക്കാനാവും എന്ന കാര്യവും നല്ല ഭാവനയോടെ കൈകാര്യം ചെയ്തു എന്ന് അന്നത്തെ പോലീസ് മേധാവികൾ ഉൾപ്പെടെ സ്മരിക്കുന്ന സാഹചര്യം നമുക്ക് അറിയാം. ഇന്നത്തെ പോലീസിൻ്റെ ഈ അഭിമാനകരമായ ഒരവസ്ഥ സൃഷ്ടിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് സഖാവ് കോടിയേരിയെന്ന് അന്നത്തെ പോലീസ് മേധാവികൾ തന്നെ പറയുന്ന സ്ഥിതി ഉണ്ടായി. അന്ന് വിമർശനത്തിന് വിധേയമായ ഒന്നായിരുന്നു സ്റ്റുഡൻസ് പോലീസ്. എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നായിരുന്നു അന്നത്തെ ചോദ്യം. പക്ഷേ ഇന്ന് ലോകം ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമായി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സിൻ്റെ കോർ ഇപ്പോൾ മാറിയിരിക്കുക. അതുപോലെ തന്നെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോലീസ് സൈന്യത്തിൻ്റെ പെരുമാറ്റവും രീതിയും സംസ്കരിക്കുക എന്നുള്ള പദ്ധതിയിലൂടെ ജനകീയ പോലീസ് സംവിധാനം എങ്ങനെയാണ് രൂപപ്പെടുത്തേണ്ടത് എന്ന കാര്യവും സഖാവ് കോടിയേരിയുടെ കാലത്ത് ആസൂത്രിതമായി നടന്ന ഒരു പ്രക്രിയയാണ്. പോലീസുകാരുടെ ജീവിതത്തിൽ സർവീസുകൾ കയറിയാൽ അവസാനിക്കുന്നവരെ മിക്കവാറും പോലീസ് കോൺസ്റ്റബിളായിട്ട് പിരിയുന്ന പഴയ കാലം മാറി അവർക്ക് പ്രത്യേകമായ ആനുകൂല്യം നൽകി, പ്രൊമോഷൻ നൽകി, അവരെയും നേരത്തെ പറഞ്ഞതുപോലെ പോലീസ് ഓഫീസർമാരുടെ സമ്മേളനത്തിൽ അവർ പറഞ്ഞതുപോലെ മാന്യമായ ഒരു തരത്തിലേക്ക് ഉയർത്തിയത് സഖാവ് കോടിയേരിയുടെ ഘട്ടത്തിലാണ്. ടൂറിസം മേഖല എങ്ങനെ കേരളത്തെ ആകെ ബാധകമാക്കാം, അതേവരെ ഓരോ പോയിൻ്റുകളാണ് നമുക്ക് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. കേരളം മുഴുവൻ ഒരു ഡെസ്റ്റിനേഷനാണ് എന്ന് കണ്ട് പ്രവർത്തിച്ച ആദ്യത്തെ ടൂറിസം മന്ത്രിയാണ് സഖാവ് കോടിയേരി. അപ്പോൾ സത്യയിരു ലോകത്ത് കാണേണ്ടുന്ന 50 കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ടൈം മാഗസീൻ ഇപ്പോഴവസാനം പറഞ്ഞപ്പോൾ അവർ കേരളം വന്ന സ്ഥലമാണ് പറഞ്ഞത്. കേരളത്തിലെ ഇന്ന പോയിൻ്റ് എന്നല്ല, കേരളം. ആ ഒരു ദിശയിലേക്ക് കേരളത്തിലെ ടൂറിസത്തെ രൂപപ്പെടുത്തുന്നതിന് നിർണായകമായ പങ്കുവഹിച്ച ഒരാളാണ് സഖാവ് കോടിയേരി. കേരളത്തിൻ്റെ ഇനി അങ്ങോട്ടുള്ള ഭാവി ലോക നിലവാരത്തിലേക്ക് കേരളത്തെ നയിക്കുമ്പോൾ അതിൻ്റെ മൗലികമായ തൊഴിലില്ലായ്മ പ്രശ്നം ഉൾപ്പെടെ പരിഹരിച്ച് മുമ്പോട്ടേക്ക് പോകുമ്പോൾ ലോകത്തെ അർദ്ധ വികസിത നാടിനൊപ്പോ വികസിത നാടിൻ്റെ ഒപ്പോ കേരളത്തെ എത്തിക്കാൻ സാധിക്കണമെങ്കിൽ ഇപ്പോഴും നമ്മൾ തീരുമാനിച്ച കെ ഡിസ്കിൻ്റെ ഭാഗമായിട്ടുള്ള തൊഴിലില്ലായ്മ പ്രശ്നവും സംരംഭക പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് 100,000 സംരംഭകരെ കണ്ടെത്താനുള്ള പ്രവർത്തനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന 1,005 വീതം തൊഴിൽ കൊടുക്കാനുള്ള സംവിധാനവും രൂപപ്പെട്ടു കഴിഞ്ഞാൽ ഹാപ്പിനെസ്സിൻ്റെ ഒരു പുതിയ തലത്തിലേക്ക് രാജ്യം മാതൃകയില്ലാതെ കേരളത്തിന് മുന്നോട്ടേക്ക് പോകാനാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോഴും നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായം ടൂറിസമായിരിക്കും. ഈ കാഴ്ചപ്പാട് കേരളത്തിൻ്റെ മുമ്പിൽ ആദ്യം അവതരിപ്പിച്ച ഒരുപാട് ആൾ പലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രായോഗികതയിലേക്ക് നീക്കാൻ ശ്രമിച്ച ആദ്യത്തെ ഭരണാധികാരി സഖാവ് കോടിയേരിയായിരുന്നു എന്നുള്ളതാണ് സത്യം. എല്ലാവരോടും കാണാൻ
വരുന്ന മുഴുവൻ ആളുകളോടും കാര്യങ്ങൾ മനസ്സിലാക്കി ഫലപ്രദമായിട്ട് ഇടപെട്ട് അവരെന്താവശ്യത്തിനാണോ വന്നത് വന്ന മുഴുവൻ കാര്യങ്ങളും നിർവഹിക്കാനൊന്നും പറ്റുന്നതല്ല, ഒരിക്കലുമല്ല. പക്ഷേ അതൃപ്തിയില്ലാതെ അവരെ കൈകാര്യം ചെയ്യുന്നതിൽ സഖാവ് കൂടിയിരിക്കുള്ള കഴിവ് താരതമ്യം ചെയ്യാൻ സാധിക്കാത്ത നിലയിലുള്ള ഒന്നാണ്. വളരെ സൗഹൃദം വെച്ച് പുലർത്തുകയും ആ സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഓരോരുത്തരുടെയും തുടർച്ചയുള്ള സൗഹൃദത്തിലേക്ക് നീങ്ങാൻ സഖാവ് കൂടിയിരിക്കുള്ള പ്രത്യേകത മറ്റു പലർക്കും ഉള്ളതല്ല. സൗഹൃദം ഉണ്ടാകും, പക്ഷേ ആ സൗഹൃദം തുടരില്ല. പക്ഷേ ഈ സൗഹൃദം തുടരും, നിരന്തരമായിട്ട് അവരുമായിട്ട് ബന്ധപ്പെടും. അവരുടെ ഏറ്റവും ചെറിയ ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുചേരും. മാതൃകാപരമായ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ സഖാവ് 19 വർഷക്കാലം പ്രവർത്തിച്ചപ്പോൾ മാധ്യമങ്ങളുടെ വേട്ടയാടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് സ്വാധീനിച്ച ചിലർ എന്നോട് തന്നെ പറയുകയുണ്ടായി. എന്നോടൊരാൾ പറഞ്ഞത്, ഇത്ര വലിയ സ്വീകാര്യത കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ സഖാവ് കൂടിയിരിക്കുന്നുണ്ടായിരുന്നുവെന്ന് ഞാൻ ഈ അനുഭവത്തിൽ നിന്നാണ് മനസ്സിലാക്കിയത് എന്ന് എന്നോട് പ്രമുഖനായ ഒരു വ്യക്തി തന്നെ പറയുകയുണ്ടായി. ഞാനപ്പോൾ പറഞ്ഞത് മുമ്പും പറയുന്നത് തന്നെയാണ്, ഒരാളുടെ പേരിൻ്റെ വലതുഭാഗത്ത് എഴുതി ചേർക്കുന്ന സ്ഥാനപ്പേരല്ല നേതാവ്. അത് നമ്മൾ ചാർത്തി കൊടുക്കുന്ന ഒന്നാണ്. ഒരു ജീവിതകാലം മുഴുവൻ, അത് ഹ്രസ്വമായാലും സുദീർഘമായാലും, ഞാൻ പലപ്പോഴും പറയാറുള്ളത് കൃഷ്ണപിള്ളിയായാലും EMS ആയാലും അവരുടെ ജീവിതത്തിൽ സമൂഹത്തിനു വേണ്ടി, ജനതയ്ക്കു വേണ്ടി, പ്രസ്ഥാനത്തിനു വേണ്ടി അവർ നടത്തിയിട്ടുള്ള ത്യാഗപൂർണമായ, സഹനപൂർണമായ ആ ജീവിത സമരത്തിൽ അവരുടെ പങ്ക്, അത് മനസ്സിലാക്കുന്ന മനുഷ്യരിൽ ഉൽപ്പാദിപ്പിക്കുന്ന അവബോധമാണ് നേതൃത്വം. അതാണ് നേതാവ്. കേരളം കണ്ട സഖാവ് കോടിയേരിയുടെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട എല്ലാറ്റിലും ഞാൻ ഈ ഒറ്റ സെൻറ്റൻസിൽ ഒതുക്കുകയാണ്. ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ തൊട്ടറിഞ്ഞ ഓരോരുത്തരുടെയും മനസ്സിൽ രൂപപ്പെട്ട അവബോധമാണ്. അതിതുപോലെ വളരെ അപൂർവം മാത്രമായിട്ടേ കേരളത്തിന് കാണാൻ സാധിച്ചിട്ടുള്ളൂ. ആ രീതിയിൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു മാർക്സിസ്റ്റ് ഇൻസ്റ്റിറ്റ്, മനുഷ്യസ്നേഹിയായ ഒരു കമ്മ്യൂണിസ്റ്റ് കേരളത്തെ പുതുക്കുന്നതിൽ, നവീകരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കു വഹിച്ച ഒരു ഭരണാധികാരി, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തീരാ നഷ്ടം തന്നെയാണ് കേരളത്തിനും നാടിനും ആകെയും ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ തരത്തിലെല്ലാം ഇനി വരും തലമുറ ഉൾപ്പെടെ സഖാവ് കോടിയേരിയെ സ്മരിക്കും. മാഞ്ഞു പോകുന്ന ജലധാര പോലെ ഉള്ള ഒന്നല്ല സഖാവ് കോടിയേരിയുടെ ജീവിതം. എല്ലാ മാധ്യമങ്ങളും, അല്ലെങ്കിൽ മിക്കവാറും മാധ്യമങ്ങൾ കോടിയേരിയെ വേട്ടയാടിയ സന്ദർഭത്തിലും ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയുടെ വ്യക്തമായ കാഴ്ചപ്പാടോടെ അതിനൊക്കെ അതിജീവിച്ച് മുന്നോട്ടേക്ക് പോയ, ജനങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ സഖാവിൻ്റെ സ്മരണ തലമുറകളായി കേരള ജനത സ്മരിക്കും എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത നിങ്ങളോടെല്ലാം
ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സഹാവിൻ്റെ ജീവിതം തുറന്നു വെച്ച പുസ്തകം പോലെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ നമുക്കെല്ലാം വായിക്കാൻ സാധിച്ചതാണ്, സാധിക്കുന്നതാണ്, അനുഭവവേദ്യമാണ്. ആ ജീവിതത്തിലെ എല്ലാ നല്ല വശങ്ങളെയും പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ എല്ലാം ജീവിതത്തിൽ എത്രത്തോളമാണോ പകർത്താനാവുക, അത്രത്തോളമെല്ലാം പകർത്താനുള്ള ശ്രമം നടത്തും എന്നാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ പ്രതിജ്ഞ ചെയ്യാനാവുക. സഹാവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.